പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സയൻസ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ പാഠമായ മാനത്തെ നിഴൽ കാഴ്ച എന്ന പാഠത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് പ്രകാശം? പ്രകാശം എന്നത് ഒരു ഊർജരൂപമാണ്, ഫോം ഓഫ് എനർജി. അത് നമ്മളെ കാണാൻ സഹായിക്കുന്നു. വിഷൻ എന്ന് പറയുന്ന നമ്മുടെ കഴിവിനെ സഹായിക്കുന്ന എനർജി ഫോമാണ് പ്രകാശം. പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിലുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ഇരുണ്ട മുറി, ആ മുറിയിലെ സാധനങ്ങളെല്ലാം അവിടെയുണ്ട്, മേശയും കസേരയും ബുക്കും ഒക്കെ അവിടെയുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രകാശ സ്രോതസ്, ഒരു ലൈറ്റ് സോഴ്സ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ വസ്തുക്കളെ ഒന്നും കാണാൻ സാധിക്കില്ല. നമുക്ക് വേണേൽ സ്പർശിച്ചറിയാൻ പറ്റും, തൊട്ടറിയാം, പക്ഷേ അവയെ കാണാൻ സാധിക്കില്ല. കാണാൻ സാധിക്കണമെങ്കിൽ അവിടെ പ്രകാശം വേണം. അപ്പൊ പ്രകാശം എന്താണ് എന്ന് നമ്മൾ ഏകദേശം ഒന്ന് അങ്ങനെ നമ്മളെ കാണാൻ സഹായിക്കുന്ന ഒരു ഊർജരൂപമാണ് പ്രകാശം. നിങ്ങൾ രാത്രികാലങ്ങളിൽ ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ബൈക്കിലോ സ്കൂട്ടറിലോ കാറിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു വളവിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ പ്രകാശം നേരെയാണ് പോകുന്നത് അല്ലേ, വണ്ടി തിരിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ടോർച്ച് സൈഡിലേക്ക് ചരിച്ചാൽ മാത്രമേ പ്രകാശം ആ വളവിലേക്ക് എത്തുന്നുള്ളൂ. പ്രകാശം നേരെ മാത്രം സഞ്ചരിക്കുന്നു. പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് നേരെ മാത്രം സഞ്ചരിക്കും എന്നുള്ളത്. പ്രകാശ രശ്മികൾ എപ്പോഴും നേരെ മാത്രമേ സഞ്ചരിക്കൂ. അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. നമ്മൾ ഈ പരീക്ഷണത്തിനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു മെഴുകുതിരി, മൂന്ന് കാർഡ്ബോർഡുകൾ ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാർഡ്ബോർഡ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതുപോലെ മൂന്ന് കാർഡ്ബോർഡുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നടുവിലൂടെ ഇതായതുകൊണ്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലൂടെ നമുക്ക് മെഴുകുതിരിയെ കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. നോക്കുക, ഇപ്പം നിങ്ങൾക്ക് മെഴുകുതിരി കാണാം. എന്നാലും ഞാൻ മൂന്നാമത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡിൻ്റെ സ്ഥാനം മാറ്റുമ്പോൾ നിങ്ങൾക്ക് മെഴുകുതിരി വളയുന്നു. കാരണം എന്താണ്? നമ്മൾ വെച്ചിരിക്കുന്ന ഹോളിൻ്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്ന സമയത്ത് ആ പ്രകാശം ക്യാമറയുടെ ലെൻസിലേക്ക് എത്തുന്നത് തടയപ്പെടുന്നു. ഇല്ലേ, അത് കൃത്യമായി നേരെ നേരെ വന്നാൽ മാത്രമേ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളിപ്പോൾ ചെയ്ത് കണ്ട ഈ പരീക്ഷണം നിങ്ങളെ അപകടമില്ലാത്ത രീതിയിൽ വീട്ടിൽ ചെയ്ത് നോക്കി അതിൻ്റെ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി എനിക്ക് അയച്ചു തരിക. മെഴുകുതിരിക്ക് പകരം ടോർച്ചായാലും മതി, അല്ലെങ്കിൽ ചെറിയ ബൾബായാലും മതി, കുഴപ്പമില്ല. മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ നിങ്ങൾ പരീക്ഷണം ചെയ്യാൻ പാടുള്ളൂ. തീപിടുത്തം കൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അവരുടെ മേൽനോട്ടത്തിൽ മാത്രമേ നിങ്ങൾ പരീക്ഷണം ചെയ്തു നോക്കാൻ പാടുള്ളൂ. അതിനുശേഷം അതിൻ്റെ വീഡിയോ അയക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പരീക്ഷണക്കുറിപ്പ് തീർച്ചയായിട്ടും വേണ്ടി അയക്കേണ്ടതാണ്. ഇനി നമ്മൾ മറ്റ് പ്രകാശത്തിൻ്റെ ചില ഗുണങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. സുതാര്യ വസ്തു അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് എന്തായിരുന്നു, ഓർമ്മിക്കുന്നുണ്ടോ? അതെ, പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ അതിനുള്ളിലൂടെ കടന്നു പോകാൻ സമ്മതിക്കും. അങ്ങനെ സമ്മതിക്കുന്ന വസ്തുക്കളെ നമ്മൾ സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് എന്ന് പറയും. നമുക്ക് ചുറ്റിനുമുള്ള വായു പ്രകാശം കടന്നു പോകാൻ സമ്മതിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ള സാധനങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വായു ഒരു സുതാര്യ വസ്തുവാണ്, ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ആണ്. നമ്മുടെ മുന്നിലുള്ള അല്ലെ നമ്മുടെ റൂമിൻ്റെ ചില ജനൽ ചില്ലുകൾ നമ്മളകത്ത് നിന്ന് പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത്തരം ജനൽ ചില്ലുകൾ എന്താണ്? സുതാര്യമായ ഗ്ലാസുകളാണ്. എന്നാൽ ചില വസ്തുക്കൾ, ഉദാഹരണത്തിന് നമ്മുടെ വീടിൻ്റെ ഭിത്തി,
ഈ വീടിന്റെ ഭിത്തി ഒരിക്കലും അപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണാൻ സമ്മതിക്കാറില്ല, നല്ല വസ്തുക്കളെ കാണാൻ സമ്മതിക്കാറില്ല. കാരണം അതിലൂടെ പ്രകാശരശ്മികളെ കടത്തി വിടുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പേക് ഒബ്ജക്ട്സ്. അതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പേക് ഒബ്ജക്ട്സ്. ഇനി മറ്റൊരു വിഭാഗം വസ്തുക്കൾ നമുക്കറിയാം. പ്രകാശം കടത്തി വിടുമോ എന്ന് ചോദിച്ചാൽ കടത്തി വിടും, കടത്തി വിടില്ലേ എന്ന് ചോദിച്ചാൽ കടത്തി വിടില്ല. അതെ, അതിലൂടെ നോക്കിയാൽ ഒരു വ്യക്തതയും ഉണ്ടാവില്ല. നമ്മുടെ ചില ജനൽ ചില്ലുകൾ അങ്ങനെയാണ്, മഞ്ഞു മൂടിയ അന്തരീക്ഷം അങ്ങനെയാണ് അല്ലെ. അതിലെ കൂടെ നോക്കിയാൽ അപ്പുറത്തേക്ക് കാണാൻ നമുക്ക് പ്രയാസമാണ്. എന്നാൽ എന്തൊക്കെയോ നേരിൽ രൂപത്തിലൊക്കെ കാണാം. അത്തരം അത്ര കാര്യമായി പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെ, എന്നാൽ കുറച്ചൊക്കെ കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ അർദ്ധതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കും. അർദ്ധതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കും. അപ്പൊ അത്തരം വസ്തുക്കളുടെ പ്രത്യേകത കുറച്ച് പ്രകാശത്തെ കടത്തിവിടും, കുറച്ച് പ്രകാശത്തെ തടഞ്ഞുവിടും. അതുകൊണ്ട് കാഴ്ച മങ്ങിയതായിരിക്കും. നേരം വെളുത്ത് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ അകലെയുള്ള മരങ്ങളൊന്നും വ്യക്തമായി കാണുന്നില്ല, ഒരു നിഴൽ പോലെ കാണുന്നുണ്ട്. അവിടെ മഞ്ഞിറങ്ങിയിട്ട് ആ കാഴ്ച അർദ്ധതാര്യമാക്കി തീർത്തിരിക്കുന്നു. വായുവിനെ അർദ്ധതാര്യമാക്കി തീർക്കുന്നു അതിലെ മഞ്ഞിലെ ജലകളാണ്. അപ്പോ അങ്ങനെ ആ കാഴ്ചയെ മറയ്ക്കുന്ന, എന്നാൽ പൂർണ്ണമായിട്ടും മറയ്ക്കാതെ അല്പമൊക്കെ കാണാൻ സഹായിക്കുന്ന ആ രീതിയിൽ കാഴ്ചയെ നൽകുന്ന വസ്തുക്കളെയാണ് നമ്മൾ അർദ്ധതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ അതാര്യ വസ്തുക്കൾക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതാര്യ വസ്തുക്കള് നിഴലുണ്ടാക്കും. അതാര്യ വസ്തുക്കൾക്ക് മേൽ പ്രകാശം വീഴുമ്പോൾ ആ പ്രകാശ സ്രോതസ്സിന് ലൈറ്റ് സോഴ്സിന് എതിർവശത്ത് എന്നുണ്ടാവും, എതിർവശത്തുണ്ടാവും നിഴൽ രൂപപ്പെടുന്നു. എന്റെ കൈകൾ നോക്കും, തീരെ പ്രകാശം കടത്തി വിടാത്തത് കൊണ്ട് അതിന്റെ കൃത്യമായ ഒരു നിഴൽ അവിടെ ഉണ്ടാവുന്നുണ്ട്, രൂപപ്പെടുന്നുണ്ട് അല്ലെ. കൃത്യമായ ഒരു നിഴൽ അവിടെ രൂപപ്പെടുന്നു. അപ്പൊ അതാര്യ വസ്തുക്കൾ നിഴൽ ഉണ്ടാക്കുന്നു പ്രകാശ സ്രോതസ്സിന്റെ എതിർദിശയിലാണ്. നേരത്തെ അവിടുന്ന് ലൈറ്റ് വന്നു, ഇപ്പുറത്തെ സൈഡിലാണ് നിഴലുണ്ടായത്. എല്ലാ ഖരവസ്തുക്കളും അതാര്യം ആവണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഗ്ലാസ് ഖരവസ്തുവാണ് അല്ലെ, ചായ കുടിക്കുന്ന ഗ്ലാസ്, പക്ഷെ അതാര്യം അല്ല. ഇത് സുതാര്യമായിട്ട് പ്രകാശത്തെ കടത്തിവിടുന്നു. ശുദ്ധമായ ജലം പ്രകാശത്തെ കടത്തിവിടുന്നു. നമുക്ക് ചുറ്റുമുള്ള വായു പ്രകാശത്തെ കടത്തിവിടുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് പ്രകാശത്തെ കാണുന്ന അല്ലെ വസ്തുക്കളെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ കലങ്ങിയ വെള്ളം പ്രകാശത്തെ കടത്തിവിടുന്നുണ്ടോ? ചെറിയതായി കലങ്ങിയ വെള്ളം അർദ്ധതാര്യമായി പ്രവർത്തിക്കുന്നു അല്ലെ. അതിന് ആ പുഴയിലെ അടിയിലുള്ള പാറയൊക്കെ നമുക്ക് നേരിയ നിഴൽ പോലെ കാണാം. നന്നായി കലങ്ങിയ വെള്ളം കാണുന്നു. അപ്പം ശുദ്ധജലം സുതാര്യമാണ്, നേരിയ തോതിൽ കലങ്ങിയ വെള്ളം അർദ്ധതാര്യമാണ്, നന്നായി കലങ്ങിയ വെള്ളം അതാര്യമായി തീരുന്നു. അപ്പൊ ദ്രാവകങ്ങൾ ചിലത് അതാര്യമായിട്ട് നിൽക്കുന്നുണ്ട്. അതാര്യ വസ്തുക്കൾ നിഴലുണ്ടാക്കും. അതാര്യ വസ്തുക്കൾ നിഴലുണ്ടാക്കും നമ്മൾ കണ്ടു. ഇനി വായു ചില്ല് തുടങ്ങിയവയൊക്കെ അതാര്യമായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? ജനലിനെ ചില്ലിട്ടത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമായിരുന്നു? നമ്മുടെ ചുറ്റുമുള്ള വായു അതാര്യമാണെങ്കിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുമായിരുന്നു? ഇല്ല അല്ലെ. അപ്പം എല്ലാ ഖരപദാർത്ഥങ്ങളും സുതാര്യമായിരുന്നെങ്കിലോ, ഖരപദാർത്ഥങ്ങളെല്ലാം സുതാര്യമായിരുന്നെങ്കിൽ നമ്മളുടെ ഭിത്തി വെച്ചിട്ട് നമ്മളുടെ വീടുണ്ടാക്കിയിട്ട് കാര്യമുണ്ടായിരുന്നു? അപ്പം നമുക്ക് അതാര്യ വസ്തുക്കൾ വേണം, സുതാര്യ വസ്തുക്കൾ വേണം, അർദ്ധതാര്യ വസ്തുക്കൾ വേണം. എല്ലാ വസ്തുക്കളും നമുക്ക് ജീവിക്കാനും നമ്മുടെ കാര്യങ്ങൾ നടക്കാനും നമുക്ക് ആവശ്യമാണ്. കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി.